അസ്സലാമു അലൈക്കും. പ്രകൃതിയുടെ തണുപ്പും മഴയുടെ താരാട്ടമൊക്കെ കേട്ടിട്ട് സുഖമായി ഉറങ്ങുകയാണ് എല്ലാവരും അല്ലേ? കൂട്ടത്തിൽ പഠിക്കുന്നുണ്ടല്ലോ തീർച്ചയായും. ഓക്കെ, റയ്യാൻ്റെ കയ്യിൽ തൻ്റെ ഉമ്മ റയ്യാൻ എഴുതിയ കത്ത് കിട്ടി അല്ലേ? അവരുടെ കയ്യിൽ മരണസമയത്തും ചുരുട്ടിപ്പിടിച്ച ആ ലെറ്റർ അയൽക്കാരൻ റയ്യാൻ എത്തിച്ചു കൊടുത്തു. റയ്യാൻ അത് വായിച്ചു, നമ്മളും വായിച്ചു. നിങ്ങളൊക്കെ റയ്യാൻ്റെ മനസ്സിൽ തോന്നിയ ചിന്തകൾ എന്താണെന്ന് മനസ്സിലാക്കിയോ? റയ്യാൻ എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക ആ കത്ത് വായിച്ചപ്പോൾ? ആ വികാരങ്ങളെപ്പറ്റി, ആ ചിന്തകളെപ്പറ്റി ബയാൻ എഴുതാനാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ. അങ്ങനല്ലേ, കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞത് ബയാൻ എഴുതാനായിരുന്നു. നിങ്ങൾക്ക് എഴുതിയോ? എഴുതിയിട്ട് നോട്ടീസ് നന്നായി എഴുതിയിട്ടുണ്ടാവും അല്ലേ? ഞാനൊരു ബയാൻ്റെ മാതൃക, ടീച്ചർ ബയാൻ്റെ മാതൃക നിങ്ങൾക്ക് നൽകാം. ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മളെ ബയാൻ, റയ്യാൻ്റെ ചിന്തകൾ, ഉമ്മയെ പറ്റിയുള്ള ലെറ്റർ വായിച്ചപ്പോൾ റയ്യാനുണ്ടായ ചിന്തകളാണ് ഇതൊക്കെ. നമുക്കൊന്ന് വായിക്കാം. വാ അസഫ, ഹോ കഷ്ടം. അസഴ്ത്തു ലി മുആമലത്തിം ആ ഉമ്മീ അൽ ഹനൂൻ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയോടുള്ള പെരുമാറ്റം ഞാൻ മോശമാക്കി. അസഴ്ത്തു ഞാൻ മോശമാക്കി. ലി മുആമലത്ത മഴി ഉമ്മീ അൽ ഹനൂൻ, സ്നേഹനിധിയായ എൻ്റെ ഉമ്മയോടുള്ള എൻ്റെ പെരുമാറ്റത്തെ ഞാൻ മോശമാക്കി. വാ അസഫ, എന്തൊരു കഷ്ടം. വക്കം കറഹത്തുഹ, എത്ര തവണ ഞാൻ അവരെ വെറുത്തിട്ടുണ്ട്. വലി മഹാദല്ലൈഷ്, ഈ ജീവിതം ഇനി എന്തിനു വേണ്ടി. വക്കൈഫത്തെ കൂനുഹാലി, എൻ്റെ അവസ്ഥ എങ്ങനെയുള്ളതായിരിക്കും ഇനി, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എൻ്റെ അവസ്ഥ. വഹൽ യഖൂനുലി റിലാഹ, എനിക്ക് അവരിൽ നിന്ന് വല്ല സംതൃപ്തിയും കിട്ടുമോ. വഹൽ യഖൂനുലി റിലാഹ, അവരിൽ നിന്ന് എനിക്ക് ഇനി വല്ല സംതൃപ്തിയും ലഭിക്കുമോ. യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, കമ്മിൻ മത്താഴിബിൻ താഴ്ബത്തുഹീനമാ കുന്തു തിഫ്ലൻ, ഞാൻ കുട്ടിയായിരിക്കെ എത്ര തവണ അവരെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കമ്മിൻ മത്താഴിബിൻ താഴ്ബത്തുഹ, ഞാൻ അവരെ എത്ര തവണ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഹീനമാ കുന്തു തിഫ്ലൻ, ഞാൻ കുട്ടിയായിരിക്കെ. അനഹാഫു, ഞാൻ പേടിക്കുന്നു, ഭയപ്പെടുന്നു. മുആമലത്തസ്സോയി, മോശം പെരുമാറ്റത്തെ. മിന്നഭിനാഴി, എൻ്റെ മക്കളിൽ നിന്ന് എന്നോടുള്ള മോശം പെരുമാറ്റത്തെ ഞാൻ ഭയപ്പെടുന്നു. ഇന്ദുകുബറ, അവർ വലുതാകുമ്പോൾ. ഞാൻ എൻ്റെ ഉമ്മയോട് ചെയ്ത പോലെ എൻ്റെ മക്കൾ വലുതാകുമ്പോഴും അവരെന്നോട് ഇതുപോലെ ചെയ്യുമോ റബ്ബേ, ഞാൻ ഭയപ്പെടുന്നു. വല്ല വഹബർനി, എന്നെ അവരറിയിച്ചിരുന്നെങ്കിൽ. ഹാദസിറ ഈ രഹസ്യം, ഫീസേരി സിന്നി, എൻ്റെ ചെറുപ്പത്തിൽ തന്നെ, ഞാൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഈ രഹസ്യം. വല്ല വഹബർനി, അവരെന്നെ അറിയിച്ചിരുന്നെങ്കിൽ. ഫലന്നു ആമിലുമാഹാഹക്കഥാ അബദൻ, ഞാൻ ഒരിക്കലും അവരോടിങ്ങനെ പെരുമാറില്ലായിരുന്നു. ഫലന്നു ആമിലുമാഹാ, ഞാൻ അവരോട് ഒരിക്കലും പെരുമാറില്ലായിരുന്നു. ഹക്കഥാ, ഇപ്രകാരം. അബദൻ, ഒരിക്കലും. അതൊന്നു, ഞാൻ വിചാരിക്കുന്നത്. അന്നഹാ ഹഫർത്തുഹു, തീർച്ചയായും അവരത് മറച്ചു വെച്ചത്. ഞാൻ കാരണമാണെന്നുള്ള കാര്യം, അവരുടെ അവർ ഒറ്റക്കണ്ണിയായി തീരാനുള്ള കാരണക്കാരൻ ഞാനാണ് എന്നുള്ള കാര്യം അവർ മറച്ചു വെച്ചത്. എന്നിൽ നിന്നും അവർ മറച്ചു വെച്ചത്. അല്ലാ ഹസന, ഞാൻ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കാം. ബദലൻ, ഇതിന് പകരമായി ഞാൻ എന്ത് പ്രായശ്ചിത്തം ചെയ്യും. ബദലൻ, ഈ തെറ്റിന് പകരമായി ഞാൻ എന്ത് പ്രായശ്ചിത്തം നൽകും. ഞാൻ എങ്ങനെ തപസ് ചെയ്യും, ഞാൻ എങ്ങനെ തൗബ ചെയ്യും. യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, നീ എനിക്ക് പുറത്തു തരൂ.
മാസനാർത്ഥ ഞാൻ അവരോട് ചെയ്തത് മഹാ അവരോട് അല്ലേ മാസനാർത്ഥ ഞാൻ ചെയ്തത് മഹാ അവരോട് വിജിഹാലത്തി എൻ്റെ അജ്ഞത കൊണ്ട് എൻ്റെ അജ്ഞത കൊണ്ട് ഞാൻ അവരോട് ചെയ്തത് അള്ളാഹുവേ നീ എനിക്ക് പുറത്ത് തരുമോ കുട്ടികളെ റയ്യാൻ്റെ മനസ്സ് പശ്ചാത്താപമുണ്ടായി സങ്കടം തോന്നി തീർച്ചയായും തൻ്റെ ഉമ്മക്ക് ഞാൻ കാരണമാണല്ലോ ഒരു കണ്ണ് നഷ്ടപ്പെട്ടത് ഉമ്മ വിരൂപിയായെന്നൊക്കെ കത്തിലൂടെ അവൻ മനസ്സിലായപ്പോൾ അവന് സങ്കടം തോന്നി അവൻ അത്ര വലിയ കഠിന ഹൃദയമൊന്നും ആയിരുന്നില്ല കാര്യം അവൻ അറിഞ്ഞില്ലായിരുന്നു അപ്പം അവൻ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് തൗബ ചെയ്യുകയാണ് അപ്പം നമ്മളും അതുപോലെ അറിയാതെ എന്തെങ്കിലും മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടും മാപ്പ് ചോദിക്കണം ഒപ്പം അള്ളാഹുവിനോടും ക്ഷമ ചോദിക്കണം കേട്ടല്ലോ ഈ ബയാൻ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് വായിച്ചു നോക്കി നന്നായി അർത്ഥം ആശയമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് ചോദ്യം എഴുതിയിട്ട് എഴുതാവട്ടോ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞിട്ട് ഈ ബയാനും നന്നായി എഴുതി വെക്കുക എല്ലാവരും ഓക്കെ ഇൻഷാ അള്ളാ അടുത്ത ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും